വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു. തൃശൂർ വടക്കേക്കാട് സ്വദേശിയായ മിനി ഉണ്ണികൃഷ്ണനാണ് ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നത്. ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ചികിത്സാ ചിലവുകൾ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വർഷങ്ങൾക്ക് മുൻപ് പനിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് രോഗവിവരം അറിയുന്നത്. വൃക്ക ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകതരം അസുഖമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലായിരുന്നു ചികിത്സ. ഹോട്ടൽ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഉണ്ണികൃഷ്ണന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചിലവ്. ഒരു മാസം 10,000 രൂപയോളം മരുന്നുകൾക്ക് മാത്രമായി ചിലവ് വരുന്നുണ്ട്. വീട്ടിൽ ഭാര്യ തനിച്ചായതിനാൽ ഉണ്ണികൃഷ്ണന് ദൂരെ സ്ഥലങ്ങളിൽ ജോലിക്ക് പോകാനും സാധിക്കാതെയായി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് പഠിത്തം പെട്ടെന്ന് മാറ്റി വെക്കാനാണ്. അപ്പോൾ ഞങ്ങളോട് നിവൃത്തിയില്ലാത്ത കാരണം ഞങ്ങൾ പിന്നെ ബുദ്ധിമുട്ടില്ല. ടോട്ടൽ 10 ലക്ഷം രൂപയുടെ അടുത്ത് ഞങ്ങൾക്ക് ചിലവ് വരും. അവിടുത്തെ എല്ലാ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാം. എൻ്റെ ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാതെ കാരണം ഡോക്ടർ പറഞ്ഞ ഞാൻ സ്റ്റോപ്പ് എത്തി വെച്ചിരിക്കണം. 2 ടെസ്റ്റ് മാത്രമേ ചെയ്തുള്ളൂ. ഡോണറിന് കൊടുക്കുന്ന കിറ്റിന് കൊടുക്കുന്ന ഞാനാണ് കൊടുക്കുന്നത്. അത് മാച്ച് ആവാണ്ട് എടുക്കും, അല്ലെങ്കിൽ അവിടെ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വേറെ മാറ്റി കൊടുക്കാം. അങ്ങനെയാണ് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഡോക്ടർ. നാട്ടുകാരുടെ സഹായത്തിലാണ് ഇതുവരെ മുന്നോട്ട് പോയിരുന്നത്. രോഗത്തെ തുടർന്ന് നിലവിൽ കോഴിക്കോട്ടെ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. എത്രയും വേഗം വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. പണമില്ലാത്തത് കാരണം ഈ ആഴ്ച ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകാനും സാധിച്ചില്ല. ഏകദേശം 6.5 ലക്ഷത്തോളമാണ് ശസ്ത്രക്രിയയ്ക്കും മറ്റ് ചെലവുകളുമായി വരുന്നത്. ഭാര്യയ്ക്ക് വൃക്ക നൽകാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറാണ്. എന്നാൽ ഇതിനാവശ്യമായ തുക എങ്ങനെ കണ്ടെത്തുമെന്ന വിഷമത്തിലാണ് കുടുംബം. തുടർന്ന് നാട്ടുകാർ ചേർന്ന് കുടുംബത്തിനായി ഒരു സഹായ സമിതിക്ക് രൂപം നൽകി. മിനിയുടെ പേരിൽ വടക്കേക്കാട് ഫെഡറൽ ബാങ്കിൽ സഹായധന സമാഹരണത്തിനായി ഒരു അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. 8157835191 എന്ന ഗൂഗിൾ പേ നമ്പർ വഴിയും സഹായം അയക്കാവുന്നതാണ്. ജനം, തൃശൂർ.